50 രൂപ 100 രൂപ ഇട്ട് ബക്കറ്റ് വിരി തീർന്നു. ഭിക്ഷയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിലേക്ക് ബ്ലോക്കിൽ പോയി, ബ്ലോക്കിൽ നിന്ന് പിന്നെ ജില്ലയിലേക്ക് പോയി, ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് പോയി, സ്റ്റേറ്റ് പോയി, സ്റ്റേറ്റിൽ നിന്ന് പിന്നെ നാഷണൽ പോയി, നാഷണൽ പോയി, നാഷണലിൽ നിന്ന് ഇന്റർനാഷണൽ പോയി, ഇന്റർനാഷണലും പോയി. അമ്പലത്തിൽ ഓടാൻ പോകുന്ന ഈ വേഷത്തിൽ അല്ല, സാരി ഉണ്ട്, നിറച്ച് കൊട്ട നിറച്ച് പൂവുണ്ട്, അങ്ങനെ ഓടും. ഓടിയിട്ട് എന്തോ കിട്ടി, സ്വർണം കിട്ടി. ഈ സ്വർണം ഇതൊന്ന് ഉരച്ചു നോക്കി, എന്തോ ഉണ്ട്, സ്വർണ്ണ മെഡലാണ്, പക്ഷേ സ്വർണ്ണ മെഡലാണ്, പൂശ പൂശ. അതിനകത്തും ഒരു വക കൊടുത്തു പോലും നമുക്കൊന്നും ചെയ്യാ, ഒന്നും ചെയ്യാകത്തില്ല. പിന്നെ ലോകത്തിന് പൂശ ആയോണ്ടാ ഇത് ഇവിടെ ഇരിക്കുന്നത്? അതെ, അല്ലെങ്കിൽ എപ്പോഴാ പോയത്? അതെ, അതുകൊണ്ടാ അവരിങ്ങനെ പൂശി. ഈ കഥ പറഞ്ഞ് ഇട്ടാ ഞാൻ പോകുന്നത്. അതെ, വീട്ടുകാരും നാട്ടുകാരും ഇത് നിനക്ക് വല്ല വട്ടുവല്ലോ ഉണ്ടെന്ന് ഉണ്ട്? ആ, ചോദിക്കുന്നുണ്ട്. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കമളല്ലേ ചേച്ചി. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഭയങ്കരമൊക്കെ പോകുന്നു. ഇതെന്തുവാ സംഭവം? ഒത്തിരി മെഡലുകളും പിന്നെ ട്രോഫികളും ഷീൽഡുകളും ഒക്കെ ഇരിക്കുന്നത്, എന്തുവാ സംഭവം? ഞാൻ ഓട്ടത്തിന് പോകുമായിരുന്നു. ഏറ്റവും അവസാനം പോയത് പശ്ചിമബംഗാള്. പശ്ചിമ ബംഗാളിൽ പോയി. അത് നമുക്ക് പ്രൈസ് കിട്ടിയായിരുന്നോ? കിട്ടി. ആ ഹാ, അത് ഫസ്റ്റ് കിട്ടിയോ? ആ, ഒരു ഫസ്റ്റും ഒരു സെക്കൻഡും. അവിടെ ഭയങ്കര നമ്മളെക്കാട്ടും കില്ലാരികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതിനകത്തും വാങ്ങിച്ചത്. പക്ഷെ അവിടെ കള്ളത്തരം മുഴുവൻ. നമ്മുടെ ഇവിടുത്തെ കൂട്ടില്ല കള്ളത്തരം. അവരുടെ രാജ്യക്കാർ ജയിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടും പിന്നെ ദൈവം എന്റെ കൂടെ നിന്ന് എനിക്ക് ഇത്രയും തന്നത്. ഞാൻ പഞ്ചായത്തിലെ പാടാൻ പോയത്, കേരള ഉത്സവത്തിന് പാടാൻ പോയി. അങ്ങനെ വർഷങ്ങളോളം പാടി 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 അങ്ങനെ ഒരാളെ അങ്ങനെ പിന്നെ എങ്ങനെയോ തിരുവല്ലയില്ല ഇനി പാടാൻ അവസരം കിട്ടി. അന്നേരം സുഗതൻ എന്ന് പറഞ്ഞൊരു SI പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാറ് എന്നെ വിളിച്ച് എന്തൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടെ ഓടാൻ വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇതിന്റെ വണ്ണം കുറവായിരുന്നു, ഇത്രയും വണ്ണമൊന്നും ഇല്ലായിരുന്നു. വണ്ണം വെച്ച് ആ, അപ്പൊ ആ സാറിന്റെ ഒക്കെ പറഞ്ഞ ഇതുപോലെ വരാവോ, ഞങ്ങളുടെ കൂടെ ഓടാൻ വരാവോ, ഞങ്ങള് ഈ മാസ്റ്റേഴ്സുകാരാ, ഞങ്ങളുടെ കൂടെ ഓടാൻ വരാമെങ്കിൽ ഇയാൾക്ക് ഈ ശരീരം പറ്റുന്നു. അങ്ങനെ എന്നെ വിളിച്ചു. പിന്നെ ഞാൻ അങ്ങനെ പോയി പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിലേക്ക് പോയി, ബ്ലോക്കിൽ പോയി, ബ്ലോക്കിൽ ബ്ലോക്കിൽ നിന്ന് പിന്നെ ജില്ലയിലേക്ക് പോയി, ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് പോയി, സ്റ്റേറ്റ് പോയി, സ്റ്റേറ്റിൽ നിന്ന് പിന്നെ നാഷണൽ പോയി, നാഷണൽ പോയി, നാഷണലിൽ നിന്ന് ഇന്റർനാഷണൽ പോയി, ഇന്റർനാഷണലും പോയി. വീട്ടുകാരും നാട്ടുകാരും ഇത് നിനക്ക് വല്ല വട്ടുവല്ല ഉണ്ടെന്ന് ഉണ്ട്? ആ, ചോദിക്കുന്നുണ്ട്. എനിക്ക് വട്ടാന്ന് പറയുന്നത്, നമ്മുടെ സർക്കാരിന്റെ അവഹേളനം മൂലം സ്വന്തമായിട്ട് പൈസ ഇട്ട് പോകുന്നത് എനിക്ക് വട്ടാന്ന് പറയുന്നത്. ഞങ്ങൾ ആരും വരത്തില്ല. ഈ മാറി മാറി വന്ന ഭരണത്തിലുള്ള ആരും നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാക്കില്ല. അതില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയും ചേച്ചി പോകും, ആരോഗ്യമൊക്കെ കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ ഓടുവല്ലോ, എനിക്ക് ഒരു ക്ഷീണമായിട്ടോ ഒന്നുമില്ല, അസുഖങ്ങളില്ല, അസുഖമൊന്നുമില്ല. അതെ, എവിടെ വരാനാ? രാവിലെ ഒറ്റ ഓട്ടമല്ലേ അതല്ലേ തിരിച്ചു വരുന്നത്? അതെ. പിന്നെ ഇന്ത്യ TVയിലും പേപ്പറിലും റേഡിയോയിലും എല്ലാം പറയും ഇന്ത്യക്ക് ഇത്ര സ്വർണം, ഇത്ര സ്വർണം, സ്വർണമാണിത്, ഇതാണ് ഇന്ത്യ പിന്നെ കൊടുക്കുന്ന സ്വർണങ്ങൾ, ഇന്ത്യക്ക് വേണ്ടി കൊടുക്കുന്ന സ്വർണങ്ങളാണിത്, ഓരോ കായിക താരങ്ങൾ പോയി അനുഭവിച്ചു വരുന്ന സ്വർണമായത്, ഇത് ഇതുപോലെ കൊണ്ട് തൂക്കിയിടാം, ഒന്നിട്ടോണ്ട് നടക്കാൻ പോലും കൊള്ളത്തില്ല. പിന്നെ ഇവിടെ ഒരു സ്വീകരണം അനുമോദം ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടുണ്ട് പോകാം. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏനാത്ത് പോയി ബക്കറ്റ് പിരിവ് എടുത്തന്ന് ഇച്ചിരി പൈസ കിട്ടിയത്. ക്ലബൊക്കെ ഉണ്ടോ അവിടെ? ഇല്ല, ഇല്ല. പിന്നെ ആര് പോയി? ഞാൻ ഒറ്റയ്ക്ക് പോയി. നമ്മളെ സ്പോർട്സിന് രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പിരിവിന് പോയിട്ടുണ്ട്. പോയി, അത്രേ ഉള്ളൂ. പിരിവിന് പോയി സ്വന്തമായിട്ട് കാശുണ്ടാക്കി പോയി. യാചക വേഷം കേട്ടിട്ടുണ്ട് നമ്മള്. ഇതുമായിട്ടുള്ള സ്നേഹം കൊണ്ടല്ലയോ, സ്പോർട്സിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മള് യാചക വേഷം വരെ കേട്ടിട്ടുണ്ട്. ആ മെഡലുകളാണ് ഇത്, കഷ്ടപ്പാടിന്റെ വേദന ഭിക്ഷയായിരുന്നുള്ള മെഡലായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഒക്കെ പോയി ഓടി നടന്ന് കഷ്ടപ്പെട്ട് മെഡലുകൾ വാങ്ങിക്കുമ്പം ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് കിട്ടുന്നത് ഭരണകർത്താക്കൾക്കും നമുക്കും ഒക്കെ. എന്നാൽ ഈ കേരളത്തിൽ ജനിച്ച ഓരോ വ്യക്തികൾക്കുമാണ് എന്റെ ക്രെഡിറ്റ് കിട്ടുന്നത്. പക്ഷെ ഇവരുടെ പോക്കറ്റിലോ ഇവരുടെ വയറ്റത്തോ ഒന്നും ചെല്ലുന്നു. ഇവരുടെ ഭാവി തലമുറ കുഞ്ഞുങ്ങൾക്കോ ആർക്കും ഒരു ആനുകൂല്യവും
ഒന്നുമില്ല. ഇപ്പം പറഞ്ഞതുപോലെ ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ ദൂരെ പോകണമെങ്കിൽ കയ്യിലെ കാശിന് ബക്കറ്റും എടുത്തുകൊണ്ട് ജംഗ്ഷനുകളിൽ പോയി പിരിവ് നടത്തി, ആ പിരിവ് കൊണ്ടാണ് ഓരോ പരിപാടിക്ക് പോയി ഇതേപോലെ മെഡലുകളും ഷീൽഡുകളും കരസ്ഥമാക്കിയിരിക്കുന്നത്. അത് ഒന്നും രണ്ടും സമ്മാനങ്ങൾ നേടുവാൻ ചെറുതല്ല. എന്നിട്ട് ഒരു പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു വേണ്ടുന്ന രീതിയിലുള്ള ഒരു പിന്നെ അവഗണന മക്കൾ കിട്ടിയെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇവരൊക്കെ ഈ മെഡലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ തിന്നാനോ കുടിക്കാനോ പൈസ ഒന്നും കൊടുക്കണ്ട, ഒരനുമോദനം അത്ര അറിയിക്കുന്നുള്ള ചേച്ചി. സാറിന്റെ കയ്യിൽ ഇച്ചിരി പൈസ. ഇതൊക്കെയാണ് നമ്മുടെ കോമളവല്ലി ചേച്ചിയുടെ വിശേഷങ്ങൾ. ആരും അറിയാതെ കിടക്കുന്ന കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ടുകൊണ്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നല്ല നല്ലവരായ മനുഷ്യരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്ന് സ്പോൺസർമാരായി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.